ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ഫോണിൽ, നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമുക്ക് ക്വാളിറ്റി ഇത്ര ആയിട്ട് നിർണ്ണയിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പകരം നമുക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഹയർ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ ഡാറ്റ സേവർ, അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് എന്നീ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ ഓട്ടോ എന്നുള്ള ആ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് കണക്ഷൻ അനുസരിച്ചിട്ട്, അതായത് നമുക്ക് നല്ലപോലെ റേഞ്ചിലാണെങ്കിൽ മാക്സിമം പിക്ചർ ക്വാളിറ്റിയിലും അല്ലെങ്കിൽ മാക്സിമം റെസൊല്യൂഷനിലും, അതുപോലെ തന്നെ നമുക്ക് വളരെ കുറവ് റേഞ്ചാണ് ഉള്ളതെങ്കിൽ ആ ഒരു സമയത്ത് എന്താ പറയുക, വളരെ ക്ലാരിറ്റി കുറഞ്ഞ തരത്തിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്ന ഒന്നാണ് ഓട്ടോ എന്ന് പറയുന്നത്. എന്നാൽ ഹയർ പിക്ചർ ക്വാളിറ്റിയിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് എത്ര കുറവ് റേഞ്ച് ആണെങ്കിൽ കൂടി നമുക്ക് ഹയർ പിക്ചർ ക്വാളിറ്റിയിലായിരിക്കും ആ ഒരു വീഡിയോ ലോഡ് ആവുള്ളൂ. ഇനി റേഞ്ച് തീരെ വളരെ കുറവാണെങ്കിൽ ആ വീഡിയോ ലോഡ് ആവത്തില്ല. എപ്പോഴാണോ ആ ഒരു ഫുൾ വീഡിയോ അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള ആ ഒരു വീഡിയോ ലോഡാവാനുള്ള റേഞ്ച് കിട്ടുന്നത് അതുവരെ അതിങ്ങനെ കറങ്ങും. അതുപോലെ തന്നെ ഡാറ്റ സേവർ എന്ന് വെച്ചാൽ ലോവർ പിക്ചർ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു അപ്ഡേറ്റിന് മുന്നേ നമുക്ക് 144p 240p 360p 480p 720p 1080p 2160p അങ്ങനെ പല ക്വാളിറ്റിയിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ ഹയർ പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ ലോവർ പിക്ചർ ക്വാളിറ്റി, ആ ഒരു ഓപ്ഷനാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എങ്ങനെയാണോ സംഭവിക്കുന്നത് അതുപോലെ നമ്മൾ കാണേണ്ടി വരും. എന്നാൽ ഈ ഓട്ടോമാറ്റിക് ഫീച്ചർ അധിക സമയത്തും അത് എന്താ പറയുക, വിപരീതമായിട്ടുള്ള ഫലങ്ങളാണ് ചെയ്യുക. കാരണം നമുക്ക് നല്ല റേഞ്ചിലപ്പോൾ തന്നെ അത് ചിലപ്പം ലോ ക്വാളിറ്റിയിലായിരിക്കും വീഡിയോസ് പ്ലേ ആവുന്നത്, അതിൽ ഡിലേ നല്ല പോലെ വരാറുണ്ട്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ ക്വാളിറ്റി സെറ്റ് ചെയ്യാറാണ് പതിവ് അല്ലെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് പണ്ടത്തെ ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു വീഡിയോന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ആ ഒരു ഓപ്ഷൻ എടുക്കുക, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏറ്റവും അടിയിലെ ഓപ്ഷൻ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യത്തെ പോലെ തന്നെ 144p 240p 360p 480p എന്ന് പറഞ്ഞിട്ടുള്ള ഒട്ടനവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ആദ്യത്തെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള വീഡിയോസ് കാണാൻ കഴിയും. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ആ ഒരു അപ്ഡേറ്റിന്റെ ശേഷം ആ ഒരു ഫീച്ചർ, ആ ഒരു നമുക്ക് മാനുവലി സെലക്ട് ചെയ്യാനുള്ള ആ ഒരു റെസൊല്യൂഷൻ, പർട്ടിക്കുലർ റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാനുള്ള കംപ്ലീറ്റ് ഓപ്ഷൻ അവർ റിമൂവ് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ആ ഒരു അഡ്വാൻസ് എന്നുള്ളതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാനുവലി നമുക്ക് വേണ്ട പിക്ചർ ക്വാളിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.